ഗുഡ് ഈവനിങ്, മാറ്റിനി സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹോളിസ്റ്റിക് ഡേയുടെ ദിവസമാണ്. പ്രകൃതി വരദാനം പോലെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിറ്റാമിൻ വിറ്റാമിൻ ഡി. പക്ഷെ അതിനെ ആൾക്കാർ കാണുന്നത് എങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ അറിയത്തില്ല. പലപ്പോഴും മറ്റ് സോഴ്സിൽ നിന്നൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധാരണകളൊക്കെ പരത്തുന്നുണ്ട്. വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് തീർത്തും മോശമാണെന്നും അത് രാവിലെ 7 മണിക്ക് മുമ്പാകണമെന്നും ഒക്കെ ശഠിക്കുന്ന മലയാളികൾ, എങ്ങനെ ഈ ശീലമുണ്ടായി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി വിറ്റാമിൻ ഡി യെ കുറിച്ചും ധാരണകളും അബദ്ധ ധാരണകളും കൃത്യമായിട്ട് ഇന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സനത് സാർ നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഹോളിസ്റ്റിക് ഹെൽത്തിനെ സംബന്ധിച്ചോളം വളരെയധികം ആധികാരികമായ പഠനങ്ങൾ നടക്കുന്നു, റിസർച്ച് ചെയ്യുന്നു, ഒത്തിരിയും കൂട്ടായ്മകളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സനത് സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സെൻസർ യുവർ വെൽ. താങ്ക് യു. പേര് സനിൽ, സംസാരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷനിൽ, സാബു സാറിൻ്റെ സെഷനിൽ വന്നിട്ട് സംസാരിക്കാറ്. കാരണം മിക്കവാറും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് മാക്സിമം ഇവിടെ ഉണ്ടാവാറ്. രണ്ടാമത്തത് ഒരു റിസെപ്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് എനിക്ക് മനസ്സിലായ ഇടത്തോളം, അല്ലെങ്കിൽ എനിക്ക് അത്രമാത്രം ഒരു ഇഷ്ടപ്പെട്ട സെഷനാണ് ഈ വ്യാഴാഴ്ചകളിലെ സെഷൻ. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് വൈറ്റമിൻ ഡി എന്നുള്ള ഒരു വിറ്റാമിനെ പറ്റിയിട്ടാണ്. സോ ആദ്യം ഞാൻ സ്ലൈഡ് കൂടി എടുക്കാം. ഓക്കെ, സ്ലൈഡ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ശരി. ഓക്കെ, സോ വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈറ്റമിൻ ഡി എ പൊതുവെ പറയുന്നത് സൺഷൈൻ വിറ്റമിൻ ആണ്. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. വൈറ്റമിൻ ഡി സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നു, അതുപോലെ നമ്മുടെ മുഖത്തും ഒരു പ്രകാശം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വിറ്റമിൻ കൂടിയാണ്. വൈറ്റമിൻ ആണ് എന്ന് ഞാൻ പിന്നെ പിന്നെ പറയുമ്പോഴും ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ശരീരത്തിൽ വൈറ്റമിൻസ് ഉണ്ടാക്കാറില്ല അല്ലേ? എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി വേണം കിട്ടാൻ. പ്രത്യേകിച്ചും അത് നോർമലി കിട്ടുന്ന ഒരു പ്ലാന്റ് സോഴ്സ് നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് അനിമൽ നോൺ വെജിറ്റേറിയൻ ഐറ്റം തിന്നും കിട്ടുന്നുണ്ടാവാം. പക്ഷെ ആ അനിമൽ ഏതെങ്കിലും നോൺ വെജ് കഴി ഏതെങ്കിലും പ്ലാന്റ്സ് കഴിച്ചിട്ട്, പ്ലാന്റ് സോഴ്സ് കഴിച്ചിട്ട് ആ സസ്യത്തിൽ നിന്നുള്ള വൈറ്റമിൻ അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ ഉള്ള ഈ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിനെന്ത് പറയണം? അതിനെ പറയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഒരു ഹോർമോൺ ആണെന്നാണ്. ഹോർമോണുകൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നതാണ്. ഹോർമോണുകൾക്ക് ഹോർമോണിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കീ ആൻഡ് ലോക്ക് മെക്കാനിസം പോലെയാണ്. ഒരു താക്കോല് തുറക്കണമെങ്കിൽ, ഒരു പൂട്ട് തുറക്കണമെങ്കിൽ ഒരു താക്കോല് വേണം. അതിന് കറക്റ്റ് ആയിട്ടുള്ള താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പൂട്ട് തുറക്കപ്പെടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു മെക്കാനിസത്തോട് കൂടിയിട്ട് വരുന്ന ഒരു ഹോർമോണായിട്ട് വൈറ്റമിൻ ഡി പ്രവർത്തിച്ചു തുടങ്ങിയാൽ, നമ്മുടെ ശരീരം അതിനെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ, വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ ഒരുപാട് റോളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ധാരണകളും തെറ്റിദ്ധാരണകളും, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാൻ, ജസ്റ്റ് അതിൻ്റെ ഔട്ടറിൽ എന്താണ് അതിൻ്റെ ഫങ്ഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ശരീരത്തിൽ ചെയ്യുന്നത്, അതിൻ്റെ ഒന്നിച്ച് തന്നെ അത് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി സിൻഡ്രോം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നതിൽ പകരമായിട്ട് ഇതിൽ നിന്ന് മാറേണ്ട ചില ധാരണകൾ, നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇന്ന് മനസ്സിലാക്കാം. സ്റ്റിൽ ഫങ്ഷൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വൈറ്റമിന് നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഹോർമോണിന് നമ്മുടെ ശരീരത്തിലുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ചിലത്, ഒന്ന്, ഇമ്മ്യൂൺ ഫംഗ്ഷന് വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളിലെ റിസ്ക് കുറയ്ക്കും. ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ കുറച്ചുകൂടി ഡെപ്തിൽ പറയണ്ടാവും. കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബോൺ ലോസ് കുറയ്ക്കും. അതുപോലെ തന്നെ കാൽസ്യം ആൻഡ് ഫോസ്ഫറസിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
അതിന് രണ്ടിന്റെ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ, സൂര്യനെ പോലെ നമ്മുടെ മുഖം തിളങ്ങണമെങ്കിൽ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു സ്ഥിരത ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടും വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്ലഡ് ഗ്ലൂക്കോസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള പല ഫങ്ഷൻസും ചെയ്യുമ്പോൾ അതിൽ എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ, ഒന്ന് ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്. അതിന് സൈറ്റോക്കൈൻ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിന്റെ റെസ്പോൺസ്, അതിന്റെ മെമ്മറി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസിനെ പറ്റി കഴിഞ്ഞ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റമിൻ ഡിക്ക് ഒരുപാട് റോൾ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലേക്ക് പോകാതെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് പറയാം. ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എത്തിച്ചേരുന്ന നല്ല കോശങ്ങളെയും അതുപോലെ ശരീരത്തിന് പുറത്തു നിന്നുള്ള ഇൻട്രൂഡേഴ്സിനെ അതിൽ തന്നെ മോശമായിട്ടുള്ള സാധനത്തിനൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രക്രിയയാണ് ഇമ്മ്യൂണോ മോഡുലേറ്റർ ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പല സ്റ്റഡികളിലും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഫീഷ്യന്റ് ഡോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറക്കാൻ പറ്റുന്നു. സോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പറ്റി കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ക്യാൻസറുകൾ ഒക്കെ വരുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഈവൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റീസൺ ആവും എന്ന് കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതുപോലെ കുടലിലെ ക്യാൻസറിന് വേണ്ടിയിട്ട് ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. തൈറോയിഡ് ഫംഗ്ഷൻ, നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട നമ്മുടെ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് T4. അത് T3യിലേക്ക് കൺവേർട്ട് ആവും. ഈ T4 to T3 കൺവേർഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. ഇത് എൻസൈമുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നടക്കുമെങ്കിൽ ആ എൻസൈമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ വൈറ്റമിൻ ഡി ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണുകളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ആവശ്യമുണ്ട്. സോ TSH മാത്രം ഉണ്ടായാൽ പോരാ, ഇതും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് തൈറോയിഡിന്റെ ഇംബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പല സിംറ്റംസും ഉണ്ട്. അങ്ങനെയുള്ള സിംറ്റംസിൽ ഒന്നാണ് മസിൽ പെയിൻ ഒക്കെ വരുന്നത്. അങ്ങനെയുള്ള ഒരു മസ്കുലോ സ്കെലിറ്റൽ പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ നന്നായിട്ട് എഫക്ട് ചെയ്യും. സോ ഈ വൈറ്റമിൻ ഡി നേരത്തെ ഞാൻ പറഞ്ഞ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ പല ക്യാൻസർ സെല്ലുകളുടെയും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അത് ഇന്റർപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് വൈറ്റമിൻ ഡി. അതുപോലെ നമ്മുടെ സെൽ ഡിഫറൻഷ്യേഷന് വേണ്ടിയിട്ട് നല്ല കോശങ്ങളും, നേരത്തെ ഇമ്മ്യൂണോ മോഡുലേറ്ററെ പറ്റി പറഞ്ഞില്ലേ, നല്ല കോശങ്ങളെ മോശം കോശങ്ങളെ തപ്പിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മെറ്റാസ്റ്റാറ്റിക് ആയിട്ടുള്ള മീൻസ് ക്യാൻസർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പൊട്ടൻഷ്യൽ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്നത് കൊണ്ടോ അത് മാൽ ഫങ്ഷനിങ് ആവുന്നത് കൊണ്ടോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ള രോഗങ്ങൾ സംഭവിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് അറിയേണ്ട ചില വൈറ്റമിൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വൈറ്റമിൻ ഡി ആണ്. പിന്നെ ഒന്ന് വരുന്നതാണ് ബോൺ, എല്ലുകൾ. എല്ലുകളുടെ ഫങ്ഷൻ അല്ലെങ്കിൽ എല്ലുകളുടെ ഫങ്ഷൻ എന്താ ശരിക്കും? ഞാനിപ്പോൾ ഇങ്ങനെ നിവർന്നിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നട്ടെല്ല് സ്ട്രോങ് ആയിരിക്കണം അല്ലേ? അത് സ്ട്രോങ് ആയിട്ട് ആൻഡ് അതിന്റെ ഫ്ലെക്സിബിലിറ്റി ജോയിന്റ് സൈഡിലൊക്കെ അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടി വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ എല്ലിന്റെ കോശങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഒന്ന് ചോദിക്കാം, സാധാരണ ശരീരത്തിലെ എല്ലാ കോശങ്ങളും അത് നശിച്ചു പോകുന്നുണ്ട്, പുതിയതുണ്ടാവുന്നുണ്ട്, റീജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലുകളുടെ കാര്യത്തിൽ ഇത് തന്നെയാണോ കണ്ടീഷൻ? അല്ല, എല്ല് സ്റ്റീൽ പോലെ എന്തെങ്കിലുമാണോ? എല്ലുകളും തീർച്ചയായിട്ടും അത് പഴയ കോശങ്ങൾ ഇല്ലാതാവുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അതിന് ഒന്ന് പറയുന്നത് ഓസ്റ്റിയോ ക്ലാസ്റ്റ് എന്നാണ്, മറ്റേത് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ആണ്. ഈ രണ്ട് പ്രോസസ്സിനും വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓസ്റ്റിയോ ക്ലാസ്റ്റിന്റെ
പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ലെവൽ കുറയ്ക്കുകയും ഓസ്റ്റിയോ ബ്ലാസ്റ്റ് കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അതുകൂടാതെ കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നോർമലി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഇല്ലാതെ കാൽസ്യം അബ്സോർപ്ഷൻ ഒരു 10 മുതൽ 15% വരെ ആണെങ്കിൽ, വൈറ്റമിൻ ഡിയുടെ പ്രസൻസിൽ അത് 30 മുതൽ 40% വരെ ആവും. ഒരു കാര്യം ഉറപ്പായില്ല, നമ്മൾ കഴിക്കുന്ന മുഴുവൻ കാൽസ്യവും നമ്മുടെ ശരീരത്തിലേക്ക് ദഹിച്ചിട്ട് അബ്സോർബ് ആവുന്നില്ല, ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അവിടെ നമുക്ക് വൈറ്റമിൻ ഡി കൂടെ ഉണ്ടെങ്കിലും മാക്സിമം ഒരു 30 to 40% മാത്രമേ അബ്സോർബ് ആവുന്നുള്ളൂ. അപ്പൊ പാല് കുടിക്കുന്നുണ്ട്, കാൽസ്യത്തിനെ പറ്റി ഞാൻ ഒരു ചെറിയ ധാരണ ശരിയാക്കി തരാം. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ട് വേണ്ടത്ര അളവിൽ കാൽസ്യം ഇല്ല, അല്ലെങ്കിൽ മസിൽ പെയിൻ മാറുന്നില്ല, ജോയിന്റ് വീക്ക് ആവുന്നു ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാൽസ്യം അബ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിന് റോൾ ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഹേർട്ട് ഹെൽത്ത്. ശരിക്കും ശരീരത്തിൽ കാൽസ്യം വേണ്ട രീതിയിൽ അബ്സോർബ് ആവുന്നില്ല, അതുപോലെ തന്നെ വൈറ്റമിൻ കെയുടെ പ്രസൻസിൽ അത് വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ച് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽസ്യം ബ്ലഡ് വെസലിനകത്ത് തന്നെ പല സ്ഥലത്തും പ്ലാക്ക് ആയിട്ട് രൂപപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും, രക്തത്തിന് പൂർണ്ണമായിട്ട് പോകാൻ പറ്റില്ല. അവിടെ നമ്മുടെ ഹേർട്ട് കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് സ്ട്രെയിൻ എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരാം, അത് ഒരുപക്ഷെ ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്കും എത്തിക്കാം. സോ ടോട്ടലി നമ്മുടെ ഹേർട്ട് ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വൈറ്റമിൻ ഡിക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ട്. അതുകൂടാതെ എല്ലാ മസിൽസിനും ശരിയായ രീതിയിലുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്, നെർവസ് സിസ്റ്റം ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട്. ഇത് മാത്രമല്ല, ഈവൻ സ്കിന്നിനും അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു വൈറ്റമിൻ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ തീർന്നോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു അമ്മയുടെ വയറ്റില്ല, ആ ഗർഭപാത്രത്തിൽ മുതൽ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക് അതിൻ്റെതായിട്ടുള്ള വളരെ കൂടിയ റോൾ ഉണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഗർഭസ്ഥാവസ്ഥയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീക്ലാംസിയ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരിക, അതുപോലെ തന്നെ പ്രീ ടേം ബർത്തിന് കാരണമാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സഫിഷ്യന്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കുഞ്ഞാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഈവൻ അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ, പ്രീ ടേം ബർത്ത് സംഭവിച്ചു അതിനുശേഷമുള്ള വളർച്ച ശരിയായിട്ട് ഉണ്ടാവാൻ, അതുപോലെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആയിട്ട് ഉണ്ടാവാൻ, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കുറയാൻ വേണ്ടിയിട്ട് ഒക്കെ, ആൻഡ് വൈറ്റമിൻ ഡി കുട്ടികളിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുടെ പേരാണ് റിക്കറ്റ്സ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട്. അത് കുറച്ചുകൂടി വലുതായി ഒരു കുട്ടി ആവുമ്പോൾ ആ കുട്ടിയിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇൻക്ലൂഡിംഗ് type 1 diabetes. ആ കുട്ടിയിലെ വൈറ്റമിൻ ഡി ലെവൽ നേരെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, യൂട്രൈൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ യൂട്രസിൽ വെച്ച് തന്നെയുള്ള നമ്മുടെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ടിഷ്യൂ ഗ്രോത്ത്, അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു പ്രൊപ്പോർഷൻ ഇല്ലേ, ഫാറ്റ് മാസ് അല്ലെങ്കിൽ ബോൺ മാസ്, ഇങ്ങനെയുള്ള ഒരു നോർമൽ ഡെവലപ്മെന്റിനും ഇൻക്ലൂഡിംഗ് ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് എടുക്കുന്നത്. സ്കിന്നിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, അത് മുഖക്കുരു അല്ലെങ്കിൽ അതുപോലെയുള്ള പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പ്ലസ് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, സ്കിന്നിന് മുകളിലുള്ള ഇൻഫ്ലമേഷൻസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രീമെച്വർ ഏജിങ് അല്ലെങ്കിൽ നേരത്തെയുള്ള പ്രായം വർദ്ധിക്കൽ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് വൈറ്റമിൻ ഡിയെ പറ്റി ഇത്രയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഡെഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ, അപര്യാപ്തതകൾ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടേതാണ് കൂടുതൽ. വൈറ്റമിൻ ഡി, ഫോളിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ ബി12, ഇത് മൂന്നുമാണ് ഏറ്റവും ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ. മഗ്നീഷ്യം അതുപോലെ തന്നെ അയൺ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറവ് കാണപ്പെടുന്ന രണ്ട് മിനറലുകൾ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സപ്ലിമെന്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പരക്കം പായുന്നുണ്ട്. എനിവേ, ഞാൻ ആ സപ്ലിമെന്റ് എന്ന് പറയുന്ന രീതിയിലേക്കല്ല ഇന്ന് പോകുന്നത്. നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടും അതിനുശേഷവും എന്തൊക്കെയാണ് നമുക്കുള്ള ചില പ്രശ്നങ്ങൾ വരുന്നത്,
സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മൂഡ് ശരിയാവില്ല, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡിപ്രഷൻ, ഒരു മങ്ങൽ, പുറത്ത് മാത്രമല്ല, മഴക്കാലം വരുമ്പോൾ പുറത്തുണ്ടാവുന്നത് പോലെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഒരു മൂകത അല്ലെങ്കിൽ മങ്ങൽ ഉണ്ടാവും. ബാക്ക് പെയിൻ വളരെ ഈസി ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് രുചിക്കുറവുണ്ടാവും, നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും, അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണം വരിക. രാവിലെ തന്നെ ആണെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അധികം താമസിയാതെ നമുക്ക് ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ ഒന്നുകൂടി പോയി കിടന്നാലും തോന്നുക. അതുപോലെ തന്നെ സ്കിന്നിനുള്ള ഡീകളറേഷൻ, ഇൻഫെക്ഷൻസ് വരിക, ഇടയ്ക്കിടയ്ക്ക് ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വന്റ് കഫ് ആൻഡ് കോൾഡ് എന്ന് പറയാം. അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് കുറയുക, ഈവൻ നമുക്ക് എല്ല് വീക്ക്നസ് അല്ലെങ്കിൽ മസിൽ വീക്ക്നസ് തോന്നാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സിംറ്റംസ് ആണ്. പക്ഷെ എന്താ ബുദ്ധിമുട്ട്, ഈ സിംറ്റംസ് ഒക്കെ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് തോന്നാറുണ്ട് അല്ലെ? അതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഒരു സിംറ്റം വരുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്, നമുക്ക് പുറത്ത് വെയിലത്ത് നിൽക്കാം. വെയിലത്ത് നിന്നിട്ട് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൽ കൂടുതലായിട്ട് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാം അല്ലെ? സാധാരണ ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇത് അങ്ങനെ അത്ര എളുപ്പമാണെന്ന് വിചാരിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൺറേസില് രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട സൺറേ ഉണ്ട്. ഒന്ന് UVA, രണ്ടാമത്തത് UVB. അൾട്രാ വയലറ്റ് എ, അൾട്രാ വയലറ്റ് ബി. അൾട്രാ വയലറ്റ് എ നോർമലി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേ സമയത്ത് വൈറ്റമിൻ ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അൾട്രാ വയലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് ബി റേ ആണ്. ഈ അൾട്രാ വയലറ്റ് ബി റേ സാധാരണഗതിയിൽ നമുക്ക് കുത്തുന്ന ഒരു എഫക്റ്റ് തരുന്നതാണ്. ഈ കുത്തുന്ന എഫക്റ്റ് സാധാരണ ഏത് സമയത്തുള്ള വെയിലിന് ഉണ്ടാവുക? നല്ല ഉച്ച സമയത്തുള്ള. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളേണ്ടത് ഒരു 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള വെയിലാണ്. ഒരുപാട് റിസർച്ചുകൾ ഈ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ രാവിലെ ഉള്ള സൂര്യപ്രകാശത്തിൽ ഏതാണ് റേ ഉള്ളത്? അൾട്രാ വയലറ്റ് എ ആണ്. അതിനാണ് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അൾട്രാ വയലറ്റ് സി ഉണ്ട്, പക്ഷെ അത് നോർമലി ഓസോൺ ലെയർ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് ബുദ്ധിമുട്ട് വരാറില്ല. ഇത് മാത്രമല്ല, നമ്മുടെ സ്കിൻ ഈവൻ അത് സൺലൈറ്റിൽ എക്സ്പോസ് ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെയുള്ള മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്തൊക്കെയാ? ഒന്ന്, മെലാനിൻ എന്ന് പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കറുപ്പ് നിറം കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം വേണ്ട രീതിയിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നുണ്ടാവില്ല. കാരണം ഒരു നാച്ചുറൽ സൺസ്ക്രീനിന്റെ എഫക്റ്റ് ആണ് ഈ ഒരു മെലാനിൻ ചെയ്യുന്നത്. സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്കും അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി വേണ്ടത്ര അളവിൽ ഉണ്ടാവില്ല. പിന്നെ വരുന്ന ഒന്നാണ് ഇതിന്റെ കൺവേർഷൻ. ശരിക്കും അവിടെ വൈറ്റമിൻ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ലിവറിലേക്ക് എത്തിയിട്ട്, വൈറ്റമിൻ D3 ആണ് ഉണ്ടാക്കുക കേട്ടോ, വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിലെ ലിവറിൽ എത്തിയിട്ട് ലിവർ എന്നത് 25 OH ആയി അവിടെ നിന്ന് അത് കിഡ്നിയിൽ എത്തണം. കിഡ്നിയിലാണ് ആക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ആ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സാധനമില്ലേ ഹോർമോൺ, ആ ഹോർമോണിന്റെ എഫക്റ്റിലേക്ക് വൈറ്റമിൻ ഡി എത്തുന്നത് തീർച്ചയായിട്ടും അത് ബയോ ആക്റ്റീവ് ഫോം എന്ന് പറയും, അത് കിഡ്നിയിൽ വെച്ചാൽ. അപ്പോൾ ഈ ഇതിനിടയിൽ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് അതിൻ്റെ കൺവേർഷൻ, ഇത് രണ്ടും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ ഉണ്ടാക്കിയിരിക്കുന്ന വൈറ്റമിൻ ഡി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റൂ. ഇതിൽ ഏറ്റവും അവസാനത്തെ ഈ ആക്റ്റീവ് ഫോം ആണോ നമ്മൾ സാധാരണഗതിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്? അതല്ല, നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആണ്, OH എന്ന് പറയുന്ന 25-DH എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് ചെക്ക് ചെയ്യുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കൺവേർഷൻ എന്ന് പറഞ്ഞില്ലേ, ഈ കൺവേർഷന് വേണ്ടിയിട്ടുള്ള എൻസൈമുകൾ അതിൽ ചിലത് ഉണ്ടാക്കുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പിത്താശയത്തിനും ഇതിലൊക്കെ റോൾ ഉണ്ട്. അപ്പോൾ പിത്താശയം, അതുപോലെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അതുപോലെ തന്നെ ലിവർ, കിഡ്നി, ഇതിൽ എന്തിലെങ്കിലും തകരാറുകളുള്ള, ശരീരത്തിനകത്ത് തകരാറുകളുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ വേണ്ട രീതിയിൽ വൈറ്റമിൻ ഡി ബയോ ആക്റ്റീവ് ഫോമിൽ ഉണ്ടാവില്ല. ഓക്കെ, ഈ സൺലൈറ്റിന്റെ, നേരത്തെ ഞാൻ സമയത്തിൻ്റെ ഇത് പറഞ്ഞു, ഈ സൺലൈറ്റ്
ഏത് സമയത്ത് നമ്മൾ ശരീരത്തിന് കൊള്ളുന്നു എന്ന് മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടോ എന്നറിയണം. സാധാരണ ഒരു വൈറ്റമിൻ ഡി ഫോർമേഷൻ, D3-ലേക്കുള്ള ആ ഫോർമേഷൻ നടക്കുന്ന ഒരു സ്റ്റെറോൾ എന്നാണ്. അപ്പൊ ഈ സ്റ്റെറോൾ എന്ന് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതൊരു കൊളസ്ട്രോളിന്റെ ഫോം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഗുഡ് ഫാറ്റ് ആണ്, നല്ല രീതിയിലുള്ള നല്ല കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നില്ലെങ്കിൽ, സ്കിന്നിന് അടിയിൽ തന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും, അങ്ങനെ കിടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടത്ര ഗുണം ഉണ്ടാവില്ല. ഓക്കെ, അതിന്റെ കൺവേർഷനെ പറ്റിയിട്ടുള്ള ചില സ്റ്റേജസ് ഒക്കെ ഞാൻ അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഈ ഒരു കാര്യം എന്താ, നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ എത്ര ഇന്റൻസിറ്റിയിൽ എത്തുന്നു, എത്ര സമയം, അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മളത് കൊള്ളണം. ആ ഒരു നല്ല ചൂട് നമ്മൾ ആ സമയത്ത് പൊതുവെ എവിടെയായിരിക്കും, AC റൂമിലോ അല്ലെങ്കിൽ റൂമിനകത്തോ ആയിരിക്കും. ഈ റൂമിനകത്ത് നമ്മുടെ പല ആൾക്കാരും ഇന്നിപ്പോ ഗ്ലാസ് അല്ലേ, വിൻഡോസ് ഒക്കെ ഗ്ലാസ് കൊണ്ട് അടച്ചിട്ടാണ് പൊതുവെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗ്ലാസിനകത്തുകൂടെ സൂര്യപ്രകാശം റൂമിനകത്തേക്ക് നന്നായി കയറുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും വലിയ കാര്യമില്ല, കാരണം UVB റേസ് ഒക്കെ ഈ ഗ്ലാസ് കൊണ്ട് അവിടെ സ്ക്രീൻഡ് ആയി പോവും, പിന്നെ അതകത്തേക്ക് കയറുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഈ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ട് നമുക്ക് വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അറിയേണ്ടതാണ്. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ കഴിച്ചേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒരുപാട് വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ഗുണമില്ല. അങ്ങനെ മോർ ഈസ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ഐഡിയ പൊതുവെ തെറ്റാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലുബിൾ വിറ്റമിൻ ആണ്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് പൊതുവെ ഫാറ്റിൽ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള അളവിന് മാത്രമേ നമ്മൾ കഴിക്കേണ്ടതുള്ളൂ. ശരിയാണ്, നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈവൻ അബ്സോർപ്ഷന് വേണ്ടിയിട്ടോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അത് നമ്മുടെ അബ്സോർപ്ഷൻ എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളതിനെ അനുസരിച്ചിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുടലിലെ ക്യാൻസറിന് വേണ്ടിയിട്ടും വൈറ്റമിൻ ഡി ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുടലിലെ മൈക്രോബയോമിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈറ്റമിൻ ഡിക്ക് റോൾ ഉണ്ട്. അപ്പൊ അങ്ങനെ അബ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈറ്റമിൻ ഡിയുടെ ലെവൽ തീർച്ചയായിട്ടും ഒരുപോലെ നമ്മൾ കഴിച്ചത് മുഴുവനും അബ്സോർബ് ആവണം എന്നില്ല. ആൻഡ് ഇത് അബ്സോർബ് ആയി കഴിഞ്ഞാൽ പോലും നമ്മുടെ കിഡ്നിയിൽ വെച്ച് അത് ആക്റ്റീവ് ബയോ ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ആവുന്നില്ലെങ്കിൽ അവിടെയും അതിൻ്റെ യൂസ് നമ്മൾ വിചാരിച്ചത്ര കിട്ടില്ല. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാലോ ഒരു പക്ഷെ നമുക്ക് ടോക്സിസിറ്റി അല്ലെങ്കിൽ അതൊരു വിഷ അംശത്തിലേക്ക് എത്താം, ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതിന്റെ വിഷാംശം എപ്പോഴാണ് എത്തുന്നത് എന്നുള്ളതിന്റെ ഡോസ് ഞാൻ ആ ഒരു ലെവലിൽ പറഞ്ഞുതരാം. നോർമലി നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഡോസ് എന്ന് പറയുന്നത് 70 to 100 നാനോമോളർ, നാനോമോൾ പെർ ലിറ്റർ, അങ്ങനെയാണ് അതിന്റെ ആ ഒരു കണക്കെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു 70 to 100 നാനോമോളിന് നമുക്കത് നിർത്താൻ പറ്റുകയാണ് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ലെവൽ എങ്കിൽ അത് വളരെ നല്ലതാണ്. ഇതിന്റെ ടോക്സിസിറ്റി എപ്പോഴാവുന്നത്? 125-ന് മുകളിൽ എത്തുമ്പോഴാണ്. ഓക്കെ, ഇതിന്റെ തന്നെ നാനോഗ്രാമിലേക്കുള്ള കൺവേർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 നാനോഗ്രാം ഒക്കെയാണ്. ഒരു 70 എന്ന് പറയുമ്പോൾ 20-25 നാനോഗ്രാം ഒക്കെയാണ് വരിക, നാനോഗ്രാം പെർ ലിറ്റർ. നാനോഗ്രാമിലല്ല, നാനോ മോളിൽ തന്നെ കണക്കാക്കുന്നതായിരിക്കും പൊതുവെ നമുക്ക് നല്ലത്. നമുക്ക് തരുന്ന റിപ്പോർട്ടുകളിലും പലതിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഡോസ് അപ്രോക്സിമേറ്റ്ലി 1500 to 2000 IU ആണ്, ഇന്റർനാഷണൽ യൂണിറ്റ്. ഈ ഒരു ലെവലിലുള്ള, എന്നാൽ ഇതിപ്പോ ആരെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? എൻഡോക്രൈൻ സൊസൈറ്റിയും ഓസ്റ്റിയോപൊറോസിസ് ഫൗണ്ടേഷനും ഒക്കെയാണ് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. RDA എന്ന് പറയുന്നത് ഇപ്പോഴും പഴയ 400 to 800 IU-ല് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ആ 400 to 800 IU-ല് ഇന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ട ആരോഗ്യത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഓസ്റ്റിയോപൊറോസിസ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ എൻഡോക്രൈൻ സൊസൈറ്റി ഒക്കെ ഈ ഒരു ലെവൽ വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. എൻഡോക്രൈൻ സൊസൈറ്റി തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻസിലൊക്കെ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡ് സോഴ്സ് ഒന്നും സൺലൈറ്റ് ഒന്നും മാത്രം ഇതെടുത്താൽ പോരെ. ലെറ്റ് സീ, നോർമലി എക്സലന്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സസ് ഒരുപാടുണ്ട്. ഈ എക്സലന്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സസ് നമുക്ക് ഈവൻ പല നോൺ വെജ് സോഴ്സും ആണെന്നുള്ളത് ഒപ്പം തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നോർമലി വെജിറ്റേറിയൻസിന് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
വെജിറ്റേറിയൻ സോഴ്സിൽ സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള വൈറ്റമിൻ ഡി വരുന്നുണ്ട്. ഈ രണ്ട് തരത്തിലുള്ളതിൽ വെജിറ്റേറിയൻ സോഴ്സിൽ D2 മാത്രമാണ് വരിക. D3 വരുന്നത് കുറവാണ്. D3 ആണ് ശരീരത്തിലേക്ക് കൂടുതൽ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ അത് അതിൻ്റെ ഫംഗ്ഷനിലേക്ക് എത്താനും ആക്റ്റീവ് ഫോമിലേക്ക് എത്താനും എളുപ്പം. ഓക്കെ, അതുകൊണ്ട് നോൺ വെജ് സോഴ്സ് നിന്ന് കഴിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് അറിയോ? ഈ 2000 ഇന്റർനാഷണൽ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 60 മുട്ടയിൽ നിന്നുള്ള ഹോൾ എഗ് ആണ് കേട്ടോ, മഞ്ഞയും വെള്ളയും കൂടിയ ആ മുട്ടയിൽ നിന്നുള്ള ഒരു അളവാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസത്തേക്ക് ആവശ്യം എന്ന് എൻഡോക്രൈൻ സൊസൈറ്റി പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര ഉണ്ടാവും. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാധനങ്ങളും നമുക്കിപ്പോൾ അരിയിൽ ഫോർട്ടിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ടാണ് റേഷൻ അരിയിലൊക്കെ പല ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണുന്നത്. പത്രത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റിൻ, നമ്മുടെ ഈ ഫോർട്ടിഫിക്കേഷൻ ചെയ്ത പാൽ അല്ലെങ്കിൽ വെണ്ണ പോലെയുള്ള സാധനങ്ങളിൽ ആ ഫോർട്ടിഫിക്കേഷൻ പലതരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസും വരുത്തുന്നുണ്ട് ഒന്നിച്ച് തന്നെ. ആൻഡ് നോർമലി അത് D2 ഫോമിലുള്ളതും ആണ്. അപ്പോൾ അത് ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ പല സ്റ്റേജസും ഉണ്ട്. അത് D2 എന്നുള്ളത് D3 കൺവേർട്ട് ആവണം. ഇതിനൊക്കെ മറ്റ് പല ന്യൂട്രിയൻസും അതിനെ അസിസ്റ്റ് ചെയ്യണം. അപ്പോൾ മാത്രമാണ്, സഹായിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ കൺവേർഷൻ ഒക്കെ നടക്കുകയും ചെയ്യുക. സോ അത് അത്ര എളുപ്പമല്ല. സൺലൈറ്റിനെ പറ്റി ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചു. സോ നാച്ചുറലി നമുക്ക് അങ്ങനെ ഒരു സൺലൈറ്റ് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, 20 മിനിറ്റ് ഞാൻ വെയിൽ കൊള്ളുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മതിയാവും. പ്രൊവൈഡഡ് നിങ്ങൾ ഗുഡ് ഫാറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോള് നല്ലത് ശരീരത്തിൽ ചെല്ലുന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോളിൻ്റെ അളവും അതിൽ അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ അളവും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്ര എളുപ്പമല്ല നമുക്ക് സൺലൈറ്റിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ വൈറ്റമിൻ ഡി കിട്ടാൻ. അതുകൊണ്ട് തന്നെ മൂന്ന് നാല് പേരെടുത്തു കഴിഞ്ഞാൽ 3 പേരും ഇന്ത്യയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ്. ഓൾമോസ്റ്റ് 75% ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേരിൽ ഈ 75-ൽ പെടുന്നില്ല? ഞാൻ 25-ൽ എൻ്റെ വൈറ്റമിൻ ഡി ലെവൽ നോർമലാണ് എന്ന് ഉറപ്പുണ്ട്. ഡൗട്ട്ഫുൾ ആണ് അല്ലേ? എനിവേ, അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാര്യം കൂടി പറയാം. വൈറ്റമിൻ ഡി വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാൽസ്യം അബ്സോർപ്ഷൻ വേണ്ടിയിട്ട്. 2 ൽ 1 ആൾക്ക് കാൽസ്യം ഡെഫിഷ്യൻ്റ് ആണ്. ഓക്കെ, സോ വൈറ്റമിൻ ഡി ലെവൽ എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട്, ശരി ഞാൻ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വൈറ്റമിൻ ഡിയും ടെസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ? ആക്ച്വൽ അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും അങ്ങനെ കോമൺലി പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി, 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. സോ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇത് ആർക്കൊക്കെ എടുക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഗട്ട് ഇഷ്യൂ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ബോൺ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലുകളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി എടുക്കാം. ഈവൻ ഒബിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരിലും ഇത് എടുക്കുന്നത് ഒരു പക്ഷേ ഗുണം ചെയ്യും. ഓക്കെ, ആൻഡ് ഒപ്പം നമ്മൾ ഓൾറെഡി നല്ല അളവിലുള്ള വൈറ്റമിൻ ഡി എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിലും ഈ ഒരു ടെസ്റ്റിന് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നോർമലി ഉള്ള ലെവൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 70 to 100 നാനോമോൾ ആണ് നമുക്ക് ആവശ്യമെന്ന്. സ്റ്റിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഒരു 40 to 60 നാനോഗ്രാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് കിട്ടും. വൈറ്റമിൻ D3 ലെവൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു 1000 60,000 IU ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് വീക്ക്ലി ഡോസ്. ഈ വീക്ക്ലി ഡോസ് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണം പൊതുവെ ഉണ്ടാവാറില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. ഓക്കെ, കാരണം പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ഇതിന് ശേഷം എന്തുകൊണ്ടാണ് എനിക്കിത് ശരിയാവാത്തത്. ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ആ ഒരു ഹോർമോണിൻ്റെ ഫംഗ്ഷനിലേക്കും ഈവൻ നമ്മൾ കഴിച്ച വൈറ്റമിൻ്റെ ഫംഗ്ഷനിലേക്കും ഒക്കെ പൂർണ്ണമായിട്ടും എത്തണമെങ്കിൽ ശരീരത്തിനകത്ത് അതൊരു മെയിൻ്റനൻസ് ലെവലിൽ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അസുഖമുള്ള ഒരാളാണെങ്കിൽ മേ ബി ഒരു 5000 to 6000 IU ഇന്റർനാഷണൽ യൂണിറ്റ് മെയിൻ്റനൻസ് ലെവലിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. നോർമലി നമ്മുടെ ഒരു ഇൻഫൻറ്റിനെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾക്ക് ഇപ്പോഴടുത്തിടെ തുടങ്ങിയ ഒരു ട്രെൻഡാണ് ഓൾറെഡി വൈറ്റമിൻ എ ഡ്രോപ്സ് ഒക്കെ കൊടുക്കുന്നത് ഉണ്ടായിരുന്നു.
ബട്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ റീസെന്റ് തുടങ്ങിയ മറ്റൊരു ട്രെൻഡ് ആണ് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൂടി കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ വൈറ്റമിൻ ഡി ഡ്രോപ്സ് ബ്രസ്റ്റ് ഫെഡ് ആയിട്ടുള്ള മുലപ്പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി അത് ഷുഗർ വളരെ കൂടുതലായിട്ടുള്ള ഒരു രീതിയാണ്. അതിന് പകരം ഒരു കുട്ടിക്ക് നോർമലി കിട്ടുന്ന ബ്രസ്റ്റ് മിൽക്കിലത്തെ IU എത്ര ഇന്റർനാഷണൽ യൂണിറ്റാണ് കിട്ടുന്നത് ചോദിച്ചാൽ മേ ബി ഒരു 50 IU ഉണ്ടാവുള്ളൂ. എന്നാൽ അത് ബ്രസ്റ്റ് മിൽക്കിന്റെ അപര്യാപ്തതയല്ല, ആ കഴി ആ ഫീഡ് ചെയ്യുന്ന അമ്മയുടെ ശരീരത്തിലത്തെ അളവ് കുറവായതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഒരു അമ്മ ഒരു 6400 IU പെർ ഡേ ഒക്കെ സേഫ് ആയിട്ട് കഴിക്കാം, അത് ആ കുഞ്ഞിലേക്ക് എത്തുന്നുണ്ടാവും. 400 ഇന്റർനാഷണൽ യൂണിറ്റ് വരെയൊക്കെ നോർമൽ ആയിട്ട് തന്നെ എത്തുന്നുണ്ടാവും. ഓക്കെ, സോ എങ്ങനെ ഈ സിംഗിൾ ഡോസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ 50,000 IU ഒക്കെ നമ്മൾ സിംഗിൾ ഡോസ് ആയിട്ട് കഴിക്കുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നോർമലി സജസ്റ്റ് ചെയ്യാറുള്ളത് വൈറ്റമിൻ D2 ആണ്. വൈറ്റമിൻ D2 എന്തുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി പേഷ്യൻസിനും അത് സേഫ് ആയിട്ട് കഴിക്കാം. എന്താ കാരണം? വൈറ്റമിൻ D2-ൽ നിന്ന് ആക്റ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ D3-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ സമയമെടുക്കുന്നുണ്ട്. അതിനകത്ത് 7 ഓളം സ്റ്റേജുകൾ വരുന്നുണ്ട്. അപ്പൊ കിഡ്നിക്ക് ഒരുപാട് ലോഡ് ഇല്ലാതെ തന്നെ നമുക്ക് വൈറ്റമിൻ D2 കഴിക്കാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ പോലും കഴിക്കാം. പക്ഷേ നമ്മൾ കഴിച്ചു എന്നുള്ള ഒരു മനസമാധാനം അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും കിട്ടുമോ? ശരീരത്തിന് വേണ്ടത്ര കിട്ടിയിട്ടില്ലല്ലോ. അവിടെ നോർമലി എർഗോകാൽസിഫെറോൾ എന്നാണ് പൊതുവെ വൈറ്റമിൻ D2-നെ പറയുന്നതെങ്കിൽ കോളികാൽസിഫെറോൾ എന്ന് പറയുന്നതാണ് D3 ഫോർമുല. അപ്പൊ ഈ D3 ഉണ്ടാക്കുന്നത് എല്ലാ ജീവനുള്ള ശരീരങ്ങളും ഉണ്ടാക്കും. ഓക്കെ, അതുകൊണ്ടാണ് നോൺ വെജ് സോഴ്സിൽ D3 ഉണ്ടാകുന്നത്. D2 ഉണ്ടാക്കുന്നത് പ്ലാന്റ് സോഴ്സ് എന്നാണ്, പ്ലാന്റ് കൊളസ്ട്രോൾ, പ്ലാന്റ് സ്റ്റെറോളിൽ നിന്നാണ് D2 ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു കൺവേർഷൻ പൂർണ്ണമായി നടന്നിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്തും ഈ അനിമൽസിലെ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻ D3-യെ ശരീരം വേണ്ട രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇവിടെ നോർമലി ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആടുകൾ ഈ ഇത് വടക്കേ അമേരിക്കയിലൊക്കെ പൊതുവെ കൂടുതൽ കാണുന്നതാണ്, ഈ ആട്ടിന്റെ രോമത്തിൽ ലിനോലിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിനകത്ത് D3 ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ സോഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ഉള്ളൂ, അതൊരു തരത്തിലുള്ള ലിച്ചൻസ് ആണ്. ലിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസും ആൽഗയും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ അതിൽ ആൽഗ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് D3. D2 ഉണ്ടാക്കും ആൽഗ, പക്ഷെ അത് D3-ലേക്ക് കൺവേർട്ട് ചെയ്യും ഫംഗസ്. അപ്പൊ അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിച്ചൻ എന്ന് പറയുന്നത്. ഈ ലിച്ചനും ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് വെജിറ്റേറിയൻ സോഴ്സ് ആയിട്ടുള്ള D3 ആണ്, ബാക്കിയൊക്കെ ഉണ്ടാക്കുന്ന D2 ആണ്. അപ്പൊ ഈ D2 ഹെവി ഡോസിൽ നമ്മൾ കഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസമാധാനം കിട്ടും, പക്ഷെ അത് ശരീരത്തിന് വേണ്ടത്ര ഗുണം ചെയ്യണം എന്നില്ല. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശരീരത്തിന് എന്തുകൊണ്ട് വേണ്ടത്ര ഗുണം കിട്ടിയില്ല എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ പല ഗ്ലാൻസും അതുപോലെ തന്നെ പല അവയവങ്ങളും ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എല്ലാ ഹോർമോണുകളും ശരിയായിട്ട് വർക്ക് ചെയ്യുക. ഒരു ഹോർമോൺ മറ്റൊന്നിനെ സ്വാധീനിക്കും, അങ്ങനെ സ്വാധീനിക്കുന്നതിനനുസരിച്ച് തന്നെ ശരീരത്തിന്റെ ഫങ്ഷനിങ് വ്യത്യാസപ്പെടും. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ലോങ് ടേമിൽ D3 ഒരു ദിവസത്തേക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ ലോങ് ടേമിൽ അത് ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ്. അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് വേണ്ട അളവിലുള്ള മേ ബി ഒരു 1,500 to 2,000, പ്രത്യേകിച്ച് ലേഡീസ് അല്ലെങ്കിൽ വിമൻ ഹെൽത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരിൽ കാൽസ്യം ലോസ് ഒക്കെ കൂടി വരുന്ന ഒരു സമയമുണ്ടല്ലോ, മെൻസ്ട്രേഷൻ ഉള്ള സമയം, ആ ഒരു സമയത്തൊക്കെ തീർച്ചയായിട്ടും അവരിൽ വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആർക്കാണ്? മെൻസിനാണ്. അതും നോർമലി കാണപ്പെടുന്നത് ഒരു 45 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള പ്രായം വരുമ്പോഴല്ലേ. അപ്പൊ ആ സമയം മുതൽ തന്നെ ഡി ലെവൽ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടും ഈ 25 OH നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിലുണ്ട് എന്ന് അതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല റിപ്പോർട്ടുകളും പല രീതിയിലാണ് കാണിക്കുന്നത്. പലരും പറയുന്നത് ഇതൊരു 30 മുകളിലൊക്കെ, 30 നാനോമോളിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടത്ര അളവിലായി എന്നാണ്. പക്ഷെ ആ ഒരു ലെവൽ പോലും ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം എന്നില്ല.
പ്ലസ് ശരീരത്തിനൊരു ഹെൽത്ത് കണ്ടീഷൻ, ഓൾറെഡി എന്തെങ്കിലും ഒരു ബാഡ് ഹെൽത്ത് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായിരിക്കും. ആ സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, പ്രത്യേകിച്ച് തൈറോയിഡ് കേസിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അളവ് എന്ന് പറയുന്നത് ഒരു 50 to 70 നാനോമോൾ എങ്കിലും ഉണ്ടാവും മിനിമം. ഓക്കെ, സോ താങ്ക് യു, ബാക്ക് ടു ഫസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും വിറ്റാമിൻ ഡി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിറ്റാമിനാണ്. അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒത്തിരിയും ധാരണകളും അബദ്ധധാരണകളും ഒക്കെ നിലവിലുണ്ട്. അപ്പോൾ അതിനെല്ലാം ദൂരീകരിക്കാൻ തീർച്ചയായിട്ടും ഈ ക്ലാസ് ഉപകരിച്ചു. വളരെ സന്തോഷം. താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് വിറ്റാമിൻ ഡിയെ കുറിച്ച് കൺസൾട്ട്. ആദ്യത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാർ ക്ലാസ് എടുത്തിരുന്നു. ഓക്കെ, എന്റെ എന്തെങ്കിലും സംശയങ്ങളെ കൂടി ചോദിക്കാം. ഡോളി ചെറിയാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സാർ, സാർ ഞാൻ സാറിനെ ഹോസ്റ്റ് ആക്കുവേ. ഞാൻ, എനിക്കൊരു ക്ലാസ് ഉണ്ട് 8 മണിക്ക്. അപ്പൊ സാറ് തിരക്കുണ്ടോ? ഓക്കെ, 8 മണിക്ക് എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ടെന്ന് പറയായിരുന്നു. അല്ല, നമുക്ക് വൈകിട്ട് പോയി, കുഴപ്പമില്ല. എന്നാ പറഞ്ഞോളൂ, പ്ലീസ്. 10 മിനിറ്റ്സ് ഉണ്ടല്ലോ. ഡോളി ചെറിയാൻ, ആ പറയാം പറയാം പറയാം, പറയാം. ഒരു മിനിറ്റ്. ഡൗട്ട്സ് ഉള്ളവരൊന്ന് റെഡി ആയിക്കോളൂ, കാരണം നമുക്കൊരു 10 മിനിറ്റ് സമയം മാക്സിമം. അതെ, അപ്പൊ അത് ഇതില് സാറിനൊരു ക്ലാസ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡിയെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഇന്ന് ഇപ്പൊ എനിക്ക് പറ്റും. സോ പേഴ്സണലി എന്റെ നമ്പർ ഉള്ളവരാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒന്നുകിൽ സാബ് സാറിന്റെ അടുത്ത് ചോദിക്കാം, അതല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ജസ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. സാറിനെ പേഴ്സണൽ ആയിട്ട് വിളിക്കാം. ഹെൽത്തിന്റെ കേസിൽ, പ്രത്യേകിച്ച് ന്യൂട്രീഷന്റെ കേസിൽ സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. വളരെ കൃത്യമായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾക്ക് സാറിന്റെ ക്ലാസ് കിട്ടുന്നതാണ്. വളരെ ഗ്യാരണ്ടിയോട് കൂടി സാറിനെ സമീപിക്കാം. ഓക്കെ, ഡോളി മാം പറയും. എന്റെ ഡൗട്ട് ഡൗട്ട് ഈ വൈറ്റമിൻ ഡി, നമ്മൾ ഈ കുറച്ച് നാളായല്ലോ വൈറ്റമിൻ ഡിയെ പറ്റി നമ്മൾ കൂടുതൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അതൊരു ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നേരത്തെ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് പറയാനില്ലായിരുന്നു. സെക്കൻഡ്ലി, നമ്മൾ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലേ നമുക്ക് ഇന്ത്യയിൽ, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് വൈറ്റമിൻ ഡി കുറവെന്നൊരു ഒരു ഒരു ആൻസൈറ്റി തോന്നാറുണ്ട്. വൈ വൈ ഇസ് ഇറ്റ് സോ? കാരണം ഇവിടെ ഈ സായിപ്പന്മാരുടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വെസ്റ്റിലൊക്കെ അത്രയും സൺഷൈൻ ഇല്ലെന്ന് പറയാം. നമ്മൾ എത്ര കേസിലിരുന്നാലും വൺസ് ഇൻ എ വൈൽ വി ആർ ഔട്ട്. അതൊന്ന്. പിന്നെ നെക്സ്റ്റ് തിങ് വൈറ്റമിൻ ഡി ഉണ്ടാവാൻ 11 to 3 നമ്മൾ പുറത്ത് ആണെങ്കിൽ എക്സ്പോസ് ആയാലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. മറിച്ച് ചൂട് കൂടുതലുള്ളപ്പം ഈ 11 to 3 എക്സ്പോസ് ആവണ്ട, യു വി കൂടുതലുണ്ട് എന്ന് പറയുന്നു. സോ ആക്ച്വലി വാട്ട് ഈസ് ദ ഓപ്റ്റിമം വേ ടു ഹാവ് എ ബെനിഫിഷ്യൽ ഔട്ട്കം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടെസ്റ്റിനെ പറ്റിയിട്ടായിരുന്നു. ടെസ്റ്റ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാർ ഇത് ചെയ്യണം എന്ന് കോമൺ ആയിട്ട് ഞാൻ ഓൾറെഡി അതിലൊരു ഡൗട്ടായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല സാർ, അല്ല സാർ, എങ്ങനെയെന്നുള്ളതല്ല. ഇതിപ്പോ അടുത്തിടെ, അതായത് കുറച്ച് നാളെ ആയുള്ളൂ നമ്മൾ ഈ വൈറ്റമിൻ ഡി എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു തുടങ്ങിയിട്ട്. അതിന് മുമ്പൊന്നും ഇതിനെ പറ്റി അങ്ങനെ അധികമൊന്നും കേട്ടിട്ടില്ല. ഈ ഒരു ടൈമിൽ കൊളസ്ട്രോളിനെ പറ്റി അയ്യോ എന്ന് പറഞ്ഞ്, ഇപ്പൊ പറയുന്നു ആ പറയുന്നതൊക്കെ തെറ്റാണ്, എഗ് ഹോളായിട്ട് കഴിക്കണം, ഇറ്റ്സ് നോട്ട് ഗുഡ് ദാറ്റ് യു ഷുഡ് ഡിലീറ്റ് ദാറ്റ്, ഐ മീൻ വൈറ്റ് മാത്രമേ കഴിക്കാവുള്ളൂ, യെല്ലോ കഴിക്കില്ലെന്ന്. സാർ, ഹാവ് യു റെഡ് ദാറ്റ് ബുക്ക്, വാട്ട് ഡോക്ടേഴ്സ് ഡോണ്ട് ഗെറ്റ് ടു സ്റ്റഡി ഇൻ മെഡിക്കൽ സ്കൂൾസ്, ഡോക്ടർ ഹെഗ്ഡേയുടെ? അപ്പൊ ഡോക്ടർ ഹെഗ്ഡേ വേറെ എവിടെയോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഓംലെറ്റ് വേണം, എത്ര വൈറ്റ് ഉണ്ട്. വൈറ്റ് എഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോൾ തിങ്. വൈറ്റ് വൈറ്റ് ഗിവ് മീ ഓൺലി വൈറ്റ് എന്ന് പറയും. അപ്പം വാട്ട് ഈസ് എ റിയൽ ഫാക്ട്? ഇത്രയും നാൾ പോലെ വേറെ സമയത്തുണ്ടായിരുന്നു, 40 years ആയിട്ട് നമ്മളെ കൊണ്ട് കൊളസ്ട്രോളിന്റെ മരുന്ന് വെറുതെ കഴിപ്പിക്കുന്നു. ആക്ച്വലി സംവെയർ സയന്റിഫിക്, ഐ ഇഫ് ഐ റിമെമ്പർ ഇറ്റ് വാസ് എ സയന്റിഫിക് റൈറ്റ് അപ്പ് ഓർ വാസ് ഇറ്റ് എ പേപ്പർ ന്യൂസ്, ഇറ്റ് വാസ് റിട്ടൺ ദാറ്റ് ആക്ച്വലി a person needs to around 235 240 വേണം, കാരണം പലതിനും നമുക്ക് ഇത് ആവശ്യമുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനത്തെ അങ്ങനത്തെ കുറെ കുറെ അപ്രിഹെൻഷൻസ് ഉണ്ട് എനിക്ക്. പിന്നെ പേഴ്സണലി പറഞ്ഞാലും മതി. ഇതിലിപ്പോ കോമൺ ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, ഈ ടെസ്റ്റ് എല്ലാവരും വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല.
ഈ പറഞ്ഞ സിംറ്റംസ് കൂടുന്ന സമയത്താണ് ഇത് വേണ്ടത്. ആക്ച്വലി ഞാൻ അഗൈൻ പറയാണ്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ആണെങ്കിലും അതിന് ശരീരത്തിൽ ഹോർമോണിന്റെ ഫംഗ്ഷൻ കൂടിയുണ്ട്. ഉണ്ട് ഉണ്ട്. ജസ്റ്റ് ഉണ്ടാക്കുന്നത്, ശരീരം ഉണ്ടാക്കുന്ന വെറുതെ അങ്ങ് ഉണ്ടാക്കുന്നതല്ല, അതിന് അത്രമാത്രം ഓക്കെ. ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് ലിവർ പല ഉണ്ടാക്കും. രീതി, അത് ശരീരത്തിൽ വൈറ്റമിൻ ഡി ടു ആണെങ്കിൽ ശരീരത്തിൽ ആക്റ്റീവ് ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 7 സ്റ്റേജസ് ആണ് അത് എടുത്തു പറയാവുന്നത്. ഈ 7 സ്റ്റേജസിലും ശരീരത്തിൽ പല എൻസൈമുകളും അതുപോലെ തന്നെ പല വൈറ്റമിൻസും മിനറൽസും ഇതിനെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ശരീരത്തിൽ ഇത് വൈറ്റമിൻ ഡി ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു എന്ന് പറയുന്നതുകൊണ്ടോ ഇത് പൂർണ്ണ ആവണമെന്നില്ല. ഇപ്പോഴും ഇത് പോപ്പുലർ ആവാൻ കാരണം ഈവൻ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മരുന്നുകളിൽ നിന്ന് മാറിയിട്ട് വൈറ്റമിൻസിലേക്കും മിനറൽസിലേക്കും എത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണോ അവർക്ക് ബെനിഫിറ്റ് ഉള്ളത് അതാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അത് ഒരു സത്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈവൻ വാക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ ഹെഗ്ഡേ ഒക്കെ പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഇത്രമാത്രം പൊള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നോ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമുക്ക് തോന്നും. ആൻഡ് മേ ബി ഉണ്ടായിരിക്കാം. സയൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്, എവർ ഗ്രോയിങ് ആണ് സയൻസ്. അതിൻ്റെ രീതിയിൽ തന്നെ അത്രമാത്രം വലുതാവുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങളിൽ എന്തൊക്കെയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പലതും പാർഷ്യലാണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് മനുഷ്യ ശരീരത്തിനോട് ചെയ്യേണ്ട സമയം ഓൾറെഡി എന്നേ കഴിഞ്ഞു. നമ്മൾ ഡയബറ്റീസിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഇൻസുലിൻ മാത്രമാണോ ഡയബറ്റീസിനെ എഫക്ട് ചെയ്യുന്ന ഹോർമോൺ? കുട്ടികളിൽ, ഞാൻ ഇതിൽ എഴുതിയ സ്ലൈഡിൽ ഒന്നിലുണ്ടായിരുന്നു, ടൈപ്പ് 1 ഡയബറ്റീസിന് ഒരു കാരണം ഒരുപക്ഷെ കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറയുന്നതാവാം. അതും ഇൻസുലിന് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനെയുള്ള കുറെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതിനെ പറയുന്നത് ഫങ്ഷണൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ബേസ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് കുറേയൊക്കെ ആ ഒരു രീതിയിലാണ്. ഈവൻ വൈറ്റമിനെ പറ്റി പറഞ്ഞതും ഒക്കെ ആ ഒരു രീതിയിലാണ്. അപ്പം ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. സോ അവിടെ ഇൻഡിവിജ്വൽ കേസസ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരുപക്ഷെ മാഡത്തിനോട് ഞാൻ പറയേണ്ട കാര്യങ്ങളായിരിക്കില്ല മാഡത്തിനെ പോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഉള്ള വേറൊരാൾക്ക് ഒരുപക്ഷെ കൊടുക്കേണ്ട സജഷൻസ്. കാരണം അവരിലുള്ള മറ്റു ഹോർമോണുകൾ എങ്ങനെയുണ്ട് ആ ലെവൽസ് ഒക്കെ നമുക്ക് അവരുടെ സിംറ്റംസ് വെച്ചിട്ടോ അവരുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് വെച്ചിട്ടോ അനലൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, രണ്ടാമത്തത്, ഇന്ത്യയിൽ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയൻ ആയിട്ടും എന്തുകൊണ്ട് ഇത്രമാത്രം ഡെഫിഷ്യൻസി? അതിൻ്റെ റീസൺ വെയില് കൊള്ളുന്ന സമയത്തിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊള്ളേണ്ടത് 11നും 3നും ഇടയിലുള്ള വെയില് ആണ് എന്ന് പറയുന്ന ഡോക്ടർ ഹരിശങ്കർ. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം വലിയൊരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയ സ്റ്റഡീസിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നതും പിന്നീട് പല ആൾക്കാരും ആ സ്റ്റഡിയുടെ ഇത് വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല ഹൈപ്പോതസിസുകളും ക്രിയേറ്റ് ചെയ്തു. ഈവൻ അതിൽ നിന്നും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെയില് കൊണ്ടു എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ? ആ സമയത്ത് അൾട്രാ വയലറ്റ് ബി റേസ് ക്യാൻസർ ഉണ്ടാക്കില്ലേ? പക്ഷെ ഒരു 20 മിനിറ്റ് സമയത്ത് വെയില് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ 20 അല്ല, 1 മണിക്കൂറാണെങ്കിലും മുഴുവൻ നേരവും വെയിലത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ക്യാൻസർ വന്നിട്ടാണോ മരിക്കുന്നത്? അല്ല, അവരുടെ മസിൽസ് ഫങ്ഷനിങ് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇന്നത്തെ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, ഇതൊക്കെ അതിൽ ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു ഗുഡ് കൊളസ്ട്രോൾ ആവശ്യമുണ്ടെന്ന്. ഈ ഗുഡ് കൊളസ്ട്രോൾ ആവശ്യമുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? ഇതിനു വേണ്ടിയിട്ട് ഹെൽത്തി ഡയറ്റിംഗ് അല്ലെങ്കിൽ ഹെൽത്തി എക്സസൈസ് പാറ്റേൺ, അതുപോലെ തന്നെ സ്ട്രെസ് കുറഞ്ഞ ഒരു പാറ്റേൺ ഒക്കെ അത്യാവശ്യം. ഇത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു വെയില് കൊണ്ടുകഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഓക്കെ, സോ ഇന്ത്യയിൽ ഇത്രമാത്രം ഡെഫിഷ്യൻസി എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ഇതിന് സാധ്യത കുറവല്ലേ? നോർത്ത്, സോറി, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് മഞ്ഞ് കൂടുതലുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ സൺലൈറ്റ് കൂടുതൽ കിട്ടാത്ത രാജ്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ഇതിനേക്കാൾ ക്രൂഷ്യൽ ആയിരിക്കാം ഡെഫിഷ്യൻസി നമ്മളതിനേക്കാളും. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നിങ്ങൾ ആ ഒരു ഗൂഗിളിന് ആ ഒരു ക്വയറി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് സോട്ട് ആൻഡ് മോസ്റ്റ് ബോട്ട് വിറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. അല്ല സാർ, എക്സ്ക്യൂസ് മീ, ഈ ഇവര് ഇത് വൈറ്റമിൻ ഡി മാത്രമല്ല, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് US, കാനഡ ഒക്കെ ഉള്ള മൾട്ടിവൈറ്റമിൻസ് ഡെയിലി കഴിച്ചോളാൻ പറയുന്നുണ്ട്. ഐ ഐ ഐ ഹാവ് എ ഡൗട്ട് വെതർ ഇറ്റ്സ് എ ലോബി ഓർ വാട്ട്.
ഫ്രാങ്ക് അല്ല അല്ല, ടു ബി ഫ്രാങ്ക് എന്നാന്ന് വെച്ചാല് ഫുഡിന്റെ കാര്യത്തില്, സോറി ഫുഡിന്റെ കാര്യത്തില് ഈവൻ ഐ ജസ്റ്റ് റെഡ് ഇൻ ദറ്റ് ബുക്ക്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് പാർഷ്യൽ ഇൻഫർമേഷൻ നോട്ട്, ഈ ഒബാമയുടെ, ഒബാമയല്ല, മിഷേലിന്റെ ബിക്കമിംഗ് നാത്ത് അവർ പറയുന്നുണ്ട് ആ ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് ഫാറ്റർ ബിക്കോസ് ഓഫ് ദിസ് സോൾട്ടി ആൻഡ് ഷുഗർ, ഇത് എക്സ്ട്രാ. അതുകൊണ്ട് ഞങ്ങൾ വൺസ് വി ആർ ഇൻ പാ വിൽ ബി ഡു വി ഡൂയിങ് സംതിങ് ഫോർ ദ ഫുഡിന്റെ ഒരു ഇത്. പക്ഷെ അവർക്ക് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആകെ ചെയ്യാൻ പറ്റിയ, പേഴ്സണലി ചെയ്യാൻ പറ്റിയത് വൈറ്റ് ഹൗസില് അവർക്ക് കുറെ വെജിറ്റബിൾ ഗാർഡനിലോട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നവർക്ക് അവര് വെജിറ്റബിൾ ഐ മീൻ ഫ്രൂട്ട് സാലഡ്സ് കൊടുക്കുക. അതായത് അതൊരു ഒരു ഒരു ഇൻഡിക്കേഷൻ മാതിരിയായിരുന്നു ഇത്, യു ഷുഡ് പ്രൊമോട്ട് ദിസ് എന്ന്. ഒരു പരിധി വരെ ഇത് പറ്റുന്നുള്ളൂ. ഇപ്പോഴും നല്ല പിന്നെ എരിവും പുളിയും പിന്നെ നല്ല സോൾട്ട് ഒന്നും ഞാൻ വായി വെക്കത്തില്ല. ആക്ച്വലി ടു ബി പ്രിസൈസ് ഞാൻ ഇപ്പൊ വിളിക്കുന്ന കാനഡയിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. സെക്കൻഡ് ടൈം വരുമ്പോഴും ഇവിടെയാണേലും അവിടെയാണേലും നിറച്ച് സോൾട്ടി ഫുഡാണ്. അപ്പൊ അവർക്കും ഒരു പരിധി വരെ ഈ ലോബിയെ ഒന്ന് ഒന്ന് കടിഞ്ഞാണിടാൻ പറ്റിയിട്ടുള്ളൂ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് തന്നെയാണോ ഒരു ഡൗട്ട് ഉണ്ട്. മൾട്ടിവൈറ്റമിൻ സാർ സാർ അതൊന്ന് പറഞ്ഞുതരേ. ആ മൾട്ടിവൈറ്റമിൻ എനിക്ക് അതൊരു ഐ ഹാവ് ടു എനിക്കൊരു കൺവിൻസ്ഡ് ആവണം വൈ ദീസ് പീപ്പിൾ എവിടെ ഏത് വീട്ടിൽ ചെന്നാലും ജാംസന്റെ കുറെ വൈറ്റമിൻ ടാബ്ലറ്റ്സിന്റെ ഇതുണ്ട്, ദിവസവും രാവിലെ ഇവര് ഇതും ഒമേഗ 3 എല്ലാം കൂടി വിഴുങ്ങുന്നതും കാണാം. ഞാൻ ഇത് പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല, ഐ ഹാവ് എ ഡൗട്ട് വെദർ ഇറ്റ്സ് റിയലി നീഡഡ് ഓർ നോട്ട്, ദാറ്റ്സ് വൈ. അതുകൊണ്ട് കേട്ടോ റീസൺ എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് പല വൈറ്റമിൻസും പല മിനറൽസും, മിനറൽസ് കുറവാണ്, പല വൈറ്റമിൻസും വാട്ടർ സോലുബിൾ ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല. രണ്ടാമത്തത്, ഈവൻ വൈറ്റം അല്ല, അത് അത് വൈറ്റമിൻ ബി അല്ലേ ഉള്ളൂ, എ ഡി കെ ഫാറ്റ് സോളബിൾ അല്ലേ. സി സി വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി, ബിയിൽ പല വകഭേദങ്ങളുണ്ട് പ്ലേറ്റുകൾ ഒഴികെ. യെസ് യെസ് ഐ നോ ഐ നോ. ഓക്കെ, ആൻഡ് ഇപ്പൊ എ ഡി ഇ കെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഈ ഡെഫിഷ്യൻസി രോഗങ്ങൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? റിക്കറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈറ്റമിൻ എ നല്ലതാണെന്ന്, ഇതൊക്കെ ചെറിയ സ്കർവി വന്ന കുറെ സെയിലേഴ്സ് മരിച്ചത് അന്ന് അറിയുന്ന വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആയിരുന്നു ആ കേട്ടിട്ടോ. യെസ് ഐ ഡു അഗ്രി. ഞാൻ ഈ തർക്കിക്കാനല്ല, എന്റെ സംശയം എന്റെ ആൻസൈറ്റി ഒന്ന് മാറാൻ വേണ്ടിട്ടാ. എല്ലാ വീട്ടിലും ചെന്നു, എല്ലാ വീട്ടിലും ഉണ്ട് ജാംസന്റെ കുറെ കുപ്പികള്. ഒരു ഒരു പെർട്ടിക്കുലർ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല. അതേപോലെയാണ് കാനഡയും യുഎസും, ഒരു സൈസ് വൈറ്റമിൻസ് എങ്കിലും അവരെടുക്കും കാനേഡിയൻസും. എല്ലാരും എടുക്കുന്നുണ്ട്. വെദർ ഇറ്റ്സ് റിയലി നീഡഡ് ഓർ നോട്ട്, ഒരു എന്റെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ കേട്ടോ, തർക്കിക്കാനല്ല. മാം അതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇവിടെ വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്ന ഒത്തിരി റിസോഴ്സ് ഉണ്ട്, അവിടെ അങ്ങനെയുള്ള ഒന്നുമില്ല, അവിടെ എല്ലാം ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. അല്ല അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, ടൈം പ്രശ്നം ഉണ്ടോ? ടൈം പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓക്കെ 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 സാർ. എന്നാ പേഴ്സണലി ഐ ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ആൻഡ് ഐ വാണ്ട് ടു ഡിസ്കസ് വിത്ത് യു പേഴ്സണലി. ഞാൻ ന്യൂട്രസ്യൂട്ടിക്കൽ റെഫറൻസസ് 1960s ആൻഡ് 70s നടന്ന ഒരു സ്റ്റഡി പേപ്പറാണ്. അതിനകത്ത് പറയുന്നുണ്ട് സയന്റിഫിക് ഡോഗ് ഫുഡ് കണ്ടെയ്ൻസ് 91 മൈക്രോന്യൂട്രിയൻസ്. അതേസമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കേണ്ട ഡെയിലി ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എത്രയോ കുറവാണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡെയിലി ബേസിൽ നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത് 23 എണ്ണമാണ്. ഈ 23 എണ്ണം പോലും നമ്മുടെ ശരീരത്തിൽ ഈവൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈവൻ സിങ്ക് പോലും ആക്റ്റീവ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കേസാണ് തൈറോയിഡ്, അല്ലെങ്കിൽ തൈറോയിഡ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് വ്യത്യാസം. T4 ഹോർമോണിനെ T3 കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മൈക്രോ മിനറൽ, അത്രയും കുറവ് മാത്രം ആവശ്യമുള്ള ഒരു മിനറലാണ് സെലീനിയം. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് മുമ്പ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ T4 കൊടുക്കുക, അതല്ലെങ്കിൽ T3 കൊടുക്കുക എന്നുള്ളതായിരുന്നു പൊതുവേ ഉള്ളത്, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും ഇൻകപ്പാസിറ്റിംഗ് ആണ്. അവിടെ കപ്പാസിറ്റി കൂട്ടിയിട്ട് ശരീരത്തിന്, സി ഞാൻ ഈ കൈ ഉപയോഗിക്കാതെ 1 മാസം വെച്ചു കഴിഞ്ഞാൽ എന്റെ കൈക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. നമ്മുടെ ശരീരം ഇന്നിപ്പോഴ് പല സ്ഥലത്തും ഹോർമോൺ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റ് റീപ്ലേസ്മെന്റ് തെറാപ്പികൾ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അതിനു പകരം ആ കൈക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും കൊടുക്കേണ്ട
കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൊടുക്കണമെങ്കിൽ വേണ്ട രീതിയിൽ ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി വേണം. മാൽ ന്യൂട്രീഷൻ ഒന്നാണ്, അതുപോലെ തന്നെയാണ് ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ. ഷുഗർ ഫാറ്റ് കൂടിയ ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ആണ്. അതേസമയത്ത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അത് ഞാൻ പറയുന്നത് താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ പാവങ്ങളുടെ ഇടയിലുള്ള ഒരു കാര്യമല്ല. വളരെ നന്നായിട്ട് നമ്മൾ പോലും കഴിക്കുന്ന ഭക്ഷണത്തിൽ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് പെർ ഇഡലിയോ അല്ലെങ്കിൽ ദോശയോ ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കണക്കുകൂട്ടി കഴിഞ്ഞാൽ ഇറ്റ്സ് സോ പുവർ. ഇത് മനസ്സിലാക്കുക, അതിന്റെ ഒന്നിച്ച് നമ്മൾ എല്ലാവരും എല്ലാ തരത്തിലുമുള്ള ന്യൂട്രിയൻസിന്റെ ഒരുപക്ഷെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫാറ്റ്, എസെൻഷ്യൽ ഫാറ്റ്, പെർട്ടിക്കുലർലി എസെൻഷ്യൽ ഫാറ്റ്. നമ്മൾ കഴിക്കുന്ന റീഫൈൻഡ് ഓയിലിൽ എസെൻഷ്യൽ ഫാറ്റ് കിട്ടുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും. ഈ 23 എണ്ണമെങ്കിലും നമുക്ക് ഈ എലികൾക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ പട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ നോക്കുമ്പോൾ അത് കൃത്യമായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടേത് പ്രോപ്പർ അല്ല എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഗീ ഈസ് എ സൊല്യൂഷൻ. ഗീക്കകത്ത് കുറച്ചുകൂടെ വരും. ഈ റിഫൈൻഡ് ഓയിൽസിനെക്കാളും സേഫർ ഗീ ആണോ ആണോ ഇല്ലയോ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ സാർ ഇപ്പൊ പറഞ്ഞ വൈറ്റമിൻ ടാബ്ലറ്റ്സിൽ ഈ ഡോക്ടർ ഹെഗ്ഡേ, ഐ മീൻ ഹെഗ്ഡേ സാറിന്റെ വേർഷൻ, ആസ് ഫാർ ആസ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, ഹി സേസ് യു ഷുഡ് ഹാവ് നാച്ചുറൽ തിങ്സ്. ബട്ട് ഹൗ ഫാർ കെൻ വി ഇക്കണോമിക്കലി, ഐ മീൻ നമ്മുടെ പെർച്ചേസ് പവറിനും ഒരു പരിധിയുണ്ട് ഇതെല്ലാം നാച്ചുറൽ ഫോംസ് ചെല്ലുക എന്നുള്ള. കാരണം ഒരു റിയലിസ്റ്റിക് ബജറ്റ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് അവർക്ക് അവരുടെ നിത്യ കാര്യങ്ങൾ കൂടാതെ 240 രൂപ കിലോയ്ക്ക് പിന്നെ ആപ്പിൾ വാങ്ങിക്കാനും ഒക്കെ എല്ലാവർക്കും ഒന്നും പറ്റൂല. അതൊരു ഒരു ഒരു ആണ്. പക്ഷെ പുള്ളി പറയുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന നല്ല, ബെറ്റർ ദാൻ യു ഹാവിങ് ഓൾ ദിസ് ഗൾപ്പിംഗ് ഓൾ ദിസ് ടാബ്ലറ്റ്സ് എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ്സ് ട്രൂ ഓൾസോ. ഞാൻ രണ്ട് സൈഡും പറഞ്ഞേട്ടോ, ഞാൻ രണ്ട് സൈഡ് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞതാ, ഞാൻ രണ്ടും പറഞ്ഞതാ. കാരണം ഇതൊരു തർക്ക വിഷയമാണ്. നമ്മൾ ടാബ്ലറ്റുകൾ അസമയത്ത് കഴിക്കുന്നതിന് പകരം, പ്രത്യേകിച്ച് ന്യൂട്രീഷൻ ടാബ്ലറ്റുകൾ ആണെങ്കിൽ അസമയത്ത് കഴിക്കുന്നതിന് പകരം ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് വേണം ഉപയോഗിക്കാൻ. ഫുഡ് റീപ്ലേസ്മെന്റ് അല്ല, ഇറ്റ്സ് എ ഫുഡ് സപ്ലിമെന്റ്. ന്യൂട്രീഷൻ എപ്പോഴും ഫുഡിന്റെ കൂടെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോഴാണ് പ്രോപ്പർ ഡൈജഷൻ നടക്കുക. ഈവൻ നമ്മുടെ ശരീരത്തിന് ഡൈജഷനെ പറ്റിയിട്ട് ഒരു വേറൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഒരേ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഈ ദഹനത്തിന് വേണ്ടിയിട്ടും ആഗിരണത്തിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ആയിരിക്കും. ആ സമയത്ത് വേണം നമ്മൾ ന്യൂട്രിയൻസും കഴിക്കാൻ. അല്ല ശരി, അത് പ്രിക്കേഴ്സേഴ്സ് ആയിട്ടും ചെല്ലണം. പ്രിക്കേഴ്സേഴ്സ് ദേ ഷുഡ് ബി പ്രിക്കേഴ്സേഴ്സ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഐ ഡു അഗ്രി. ഇറ്റ് വാസ് ജസ്റ്റ് എ ഡിസ്കഷൻ ബിക്കോസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇഷ്ടമാണ് ഈ ഒരു വിഷയം, അതുകൊണ്ട് സംസാരിച്ചു. ആൻഡ് ഐ തിങ്ക് ഐ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ലേറ്റർ. താങ്ക് യു. ഓക്കെ. Right. Thank you. Okay. It was a good talk. ഞാൻ കുറച്ചേ കേൾക്കാൻ പറ്റിയുള്ളൂ. നല്ല, ഇറ്റ് വാസ് എ ഗുഡ് ടോക്ക്. ഇനി മറ്റുള്ള ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് ലീവ് ചെയ്തോട്ടെ. സാർ ഒരു ഒരു ചെറിയ സംശയം. സാർ പറഞ്ഞു വെയിൽ കൊള്ളുന്നത് 11-ന് 3 മണിക്കും ഇടയിലുള്ള വെയിലെന്നാണ് സാർ പറഞ്ഞത്. അത് നമ്മളിലേക്ക് അല്പം പെനിട്രേറ്റിംഗ് ആണ് ആ വെയിൽ കൊള്ളുന്നത് ആ സമയത്തെ. അതിന് മുൻപുള്ളതോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളതോ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ 11 മണി 3 മണി അല്ലെങ്കിൽ ഉച്ച സമയം എന്ന് പറയുന്നത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. സൂര്യൻ ദൂരെ നിൽക്കുന്ന സമയത്ത് അൾട്രാ വയലറ്റ് എ രശ്മികളാണ് കൂടുതലായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത്. പക്ഷെ അൾട്രാ വയലറ്റ് എക്ക് സൺലൈറ്റിന്റെ സഹായത്തിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ല. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അൾട്രാ വയലറ്റ് ബി രശ്മികളാണ്. ബി രശ്മികൾ നമ്മുടെ ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ അത് സൂര്യൻ നമ്മുടെ ഭൂമിയായിട്ട് അടുത്ത് നിൽക്കുന്ന സമയത്തെ ആവുള്ളൂ. അതാണ് അവിടെയുള്ള വ്യത്യാസം. സോ ആ ഒരു കുത്തുന്ന ചൂട് നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഈ 11 മണിയും 3 മണിയും ഒരു കണക്കല്ല, ഞാൻ ആ സമയത്തെ വരുള്ളൂ എന്ന് പറയുന്നതല്ല. അതേസമയത്ത് 10 മണിക്കോ ചില ഏരിയയിൽ ചിലപ്പോൾ 10 മണിക്ക് തന്നെ ആ ഒരു കുത്തൽ അനുഭവപ്പെടാം. നമുക്ക് ശരിക്കും പിഞ്ചിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. ആ ഒരു സമയത്ത് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 to 30 മിനിറ്റ്സ് നമുക്ക് മതിയാവും.
ഓക്കെ സാർ, താങ്ക് യു താങ്ക് യു. എൻ്റെ ആ ഡൗട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസിൻ്റെ തുടക്കം. ഓക്കെ താങ്ക് യു സാറേ. സനിൽ സാറേ, പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടിരുന്നത് ഈ അതിപ്രഭാതത്തിലെയോ, അതായത് ചെരിഞ്ഞ ചെരിഞ്ഞ സൂര്യരശ്മിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരമോ രാവിലെയോ കൊള്ളുന്ന വെയിലാണ് നല്ലതെന്നാണ് പണ്ടൊക്കെ കേട്ടോണ്ടിരുന്നത്. ഈ അടുത്ത ഞാനും ഇങ്ങനെ കേട്ടു. എന്നാൽ ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥക്കാർ പറയുന്നത് 1 മണി തൊട്ടുള്ളത് കൂടരുത്, അത് മേത്ത അടിക്കരുത്, തൊഴിലുറപ്പുകാർക്ക് വരെ അവധി കൊടുത്തു. ഇതൊക്കെ ഇങ്ങനെ മാറിയും പറഞ്ഞു വരുമ്പോൾ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി നമ്മൾ മുമ്പ് പഠിച്ചത് അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോട് കൂടിയിട്ട് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നു മാത്രമായിരുന്നു. പക്ഷെ അൾട്രാ വയലറ്റ് രശ്മികളിൽ ഏതാണ് കൂടുതൽ ഗുണം എന്നറിയുമ്പോൾ നമുക്കറിയാം ഈ അൾട്രാ വയലറ്റ് ബി കൂടുതൽ നേരം കൊള്ളുന്ന സമയത്ത് അത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, ക്യാൻസറസ് ആവാം. അപ്പൊ അങ്ങനെയുള്ള സ്കിൻ ക്യാൻസറിനൊക്കെ പല ഏരിയകളിലും പ്രധാന കാരണം പറയുന്നത് ഇതാണ്, ഇന്നത്തെ കെമിക്കൽ യൂസേജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. ഓക്കെ, സോ അവിടെ ആ അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത് പകലും വൈകുന്നേരം, രാവിലെയും വൈകുന്നേരവും ആയിരുന്നു. അതിൽ തന്നെ റിസർച്ചുകൾ കൂടുതൽ നടക്കുമ്പോഴാണ് ഈ അൾട്രാ വയലറ്റ് എയും ബിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തുടങ്ങിയത്. അതുകൊണ്ടാണ് പിന്നീട് അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം വന്നത്. ഈവൻ ഇപ്പോഴും പല ആൾക്കാരും രാവിലെയാണ് വെയിൽ കൊള്ളേണ്ടതെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ ഇടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ ശരിയായ അറിവ് പകരുന്നതിന് പകരം അവര് അപര്യാപ്തമായ അറിവാണ് ഒരുപക്ഷെ കൊടുക്കുന്നത് പറയാം. ഡോക്ടർ, ഞാൻ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ? എനിക്കറിയാം വൈൻഡിങ് അപ്പ് ആയി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ വിമൻസ് ഹോർലിക്സ് നല്ലതാണോ? ഒരു പരിസ്ഥിതി പറയുന്ന പോലെ വൈറ്റമിൻ ഡി പെണ്ണുങ്ങൾക്ക് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇപ്പൊ ഓൾറെഡി ഒരു ട്രീറ്റ്മെന്റിലാണ്, ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഡിസ്ഫങ്ഷന്റെ ഒരു ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ റെലവൻസ് എന്താന്ന് എനിക്ക് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നുണ്ട്. മന്ത്ലി ഇപ്പം 6,000 യൂണിറ്റ്സ് കഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയില് കൊണ്ടാല് എനിക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് വരും. വന്നിട്ട് പിന്നെ എന്താ പറയാ, ത്രോപ്പ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഛർദിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ വെയില് കൊള്ളുമ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് അത് ഇരയുന്നത്. അപ്പം എനിക്ക് കൊടയില്ലാണ്ട് ഒരിക്കലും പുറത്ത് പോവാൻ പറ്റാത്തൊരവസ്ഥയെ പറയുന്ന 11 to 3 വെയില് എനിക്ക് ഒട്ടും കൊള്ളാൻ പറ്റില്ല, ഭയങ്കര സെൻസിറ്റീവ് ആണ്. പിന്നെ ഫോട്ടോ സെൻസിറ്റീവ്, ലൈറ്റ് സെൻസിറ്റീവ് ആണ്, കണ്ണ് ഡാർക്ക് ആയിട്ട് ഡാർക്ക്നെസ് കയറി. എനിക്ക് തോന്നും ഈ ക്രേനിയൽ ഈ ഫേഷ്യൽ മസിൽസ് ഉണ്ടല്ലോ, മേ ബി ബിക്കോസ് ഓഫ് മൈ ഈ TMJ ബൈറ്റ് പ്രശ്നം കൊണ്ടായിരിക്കാം എന്റെ ഫേസ് മസിൽസ് എല്ലാം റീകാലിബ്രേറ്റ് ചെയ്തെങ്കിൽ പോലും വെയില് കൊള്ളുമ്പം ഇൻഫ്ലമേറ്റഡ് ആയിട്ട് അത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഇവിടെ റെയിനി സീസൺ ആണ്, കൊച്ചിയിലാണ്, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ മഴ പെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഡിപ്രഷനിലേക്ക് പോണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മെഡിക്കൽ സ്റ്റുഡന്റ് ആണോ അല്ല ഡോക്ടർ ആണോ? അല്ലല്ല, ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ് അല്ല. അല്ല, ഓക്കെ, ശരി. ഈ ഒരു കാര്യത്തില് ഒരുപക്ഷെ പലതരത്തിലുള്ള അലർജി അല്ലെങ്കിൽ അലർജൻസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ലൈറ്റ്. ലൈറ്റ് നല്ലതാണ്, ഒപ്പം തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കാനും കഴിവുള്ളതാണ്. അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെന്റിലുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഈ ഒരു ചൂടിന്റെ സമയത്ത് അതിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ, രാസമാറ്റങ്ങൾ സംഭവിച്ചിട്ട് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് സ്കിന്നിലൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അവിടെയൊക്കെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. നോർമൽ വൈറ്റമിൻ ഡി ലെവൽ എത്രയാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്? എന്റെയാണോ? എനിക്ക് റിപ്പോർട്ട് കയ്യിലില്ല. ഞാൻ വൈറ്റമിൻ ഡി എടുക്കുന്നതിന് മുമ്പ് അത് ഇൻസഫിഷ്യന്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ നോർമൽ റേഞ്ചിന്റെ ഇടയ്ക്കാണ് കാണിച്ചത്, സഫിഷ്യന്റ് ആയിട്ടാണ് കാണിച്ചത്. എനിക്ക് ആ കറക്റ്റ് റേഞ്ച് എനിക്ക് ഓർമ്മയില്ല. ഈ സഫിഷ്യൻസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു
ജനറൽ ഹെൽത്തി ആയിട്ടുള്ള പോപ്പുലേഷനെ സംബന്ധിച്ച് മാത്രമാണ്. നമ്മളിപ്പോ ഇവിടെ 10 പേരുണ്ട്. ഈ 10 പേരിലുള്ള ആവറേജ് എടുത്തിട്ടാണ് ഓക്കെ ഇത് ഹെൽത്തി ആണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ അതല്ല ശരിയായത്. നമ്മുടെ ശരീരത്തിന് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇതാണ് ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ശരീരത്തിന് ഓൾറെഡി മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽത്തി എന്ന് ഇവർ പറയുന്ന റേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും വേണ്ടി വരിക. അതിന് പറയുന്നത് ഓപ്റ്റിമൽ ലെവൽ എന്നാണ്. ഓക്കെ, ആ ഒരു ലെവൽ വൈറ്റമിൻ ഡി യെ സംബന്ധിച്ച് 50 to 70 ആണ്. ഈ ഒരു ലെവലിലുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഈ ഒരു പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ പല കാരണങ്ങളും കൊണ്ടും ഉണ്ടാവാം. അതിന് വൈറ്റമിൻ ഡി മാത്രമല്ല മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ അവിടെ ഹോളിസ്റ്റിക് ആയിട്ട് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ട്രീറ്റ്മെന്റ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്യേണ്ടി വരും. ഉറങ്ങുന്ന സമയം, സ്ട്രെസ് ലെവൽ പാറ്റേൺ. ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് നടന്ന ഒരു കൺസൾട്ടേഷൻ ഹൈദരാബാദിലുള്ള ഒരു ലേഡി ആയിരുന്നു. അവർക്ക് തൈറോയിഡ് 110 mg തൈറോണോം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ലേഡിക്ക് തൈറോയിഡ് സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് പ്രഗ്നൻസിക്ക് ശേഷം. ആ സമയത്ത് അവരുടെ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വെരി ഹൈ ആയിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ. അവർ തന്നെ പറയുന്ന ഇതും ഞാൻ അസസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ. സ്ട്രെസ്സിന് നമ്മുടെ ശരീരത്തിൽ ഇത്രയും വലിയൊരു ഹോർമോണിനെ, മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു ഹോർമോണിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് മാഡത്തിന്റെ കാര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ വേണം നമുക്ക് തുടങ്ങാൻ. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നോർമലി പല കേസുകളിലും വേണ്ടി വരിക. അതിൻ്റെ ഒന്നിച്ച് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമാണ്, ഓൺലി ഫാക്ടർ അല്ല. ന്യൂട്രീഷനോ അല്ലെങ്കിൽ മരുന്നുകളോ മാത്രം കഴിച്ചതുകൊണ്ട് നമ്മൾ ആരോഗ്യം തിരിച്ചു വരില്ല. താങ്ക് യു ഡോക്ടർ. എന്തായാലും ഞാൻ മരുന്നായിട്ടൊന്നും കഴിക്കുന്നില്ല, വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്, പിന്നെ വൈറ്റമിൻ B12 കഴിക്കുന്നുണ്ട്. കാരണം ഇതൊരു TMJ ഡിസോർഡർ, ന്യൂറോ മസ്കുലർ ഒരു ഡിസീസ് ഇതായതുകൊണ്ട് വൈറ്റമിൻ B12 ന്യൂറോ ബിയോൺ കഴിക്കുന്നുണ്ട്. പിന്നെ വൺസ് ഇൻ എ വൈൽ ഫോളിക് ആസിഡ് കൺസിസ്റ്റന്റ് അല്ല, തോന്നുമ്പോൾ കഴിക്കും, അങ്ങനെ മറന്നു പോകും ചില ദിവസങ്ങളിൽ, അതും കഴിക്കാം. വേറെ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ടോ അതിന്റെ ലെവൽസ് ഒക്കെ? ആ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫോർച്ചുനേറ്റ്ലി ഇല്ല, ഭാഗ്യവശാല് ഇല്ല. എം ജി എം ജി ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ആ സാർ, ഹോർലിക്സിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം. ഹോർലിക്സിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല. സ്റ്റിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു സെഷനിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഹോർലിക്സിന്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് വേണ്ട ന്യൂട്രീഷൻ അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഉള്ള ന്യൂട്രീഷനേക്കാൾ എത്രയോ കൂടുതലാണ് അതിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ, ഇൻക്ലൂഡിങ് ഷുഗർ. ഷുഗർ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ ദഹനം നടത്തില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന കുറേ കാര്യങ്ങളിൽ അവിടെ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ശീലങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ അടുത്തിടെ തുടങ്ങിയ ശീലങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുമ്പോൾ പോലും ചായ കുടിക്കുക, കാപ്പി കുടിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ന്യൂട്രിയൻസ് ആണിത്. ആന്റി ന്യൂട്രിയൻസിനെ പറ്റി ഒരുപക്ഷെ അടുത്ത് തന്നെ ഒരു സെഷൻ എടുക്കുന്നുണ്ടാവും. ആന്റി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തേക്കുള്ള അബ്സോർപ്ഷൻ, ന്യൂട്രിയൻസിന്റെ വേണ്ട ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെ ഒക്കെ കൂടെ അവസാനം കഴിച്ചു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? അപ്പൊ ഡെഫിഷ്യൻസി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതിയിലധികം നമുക്ക് ശരിയാകാൻ പറ്റും. താങ്ക് യു ഡോക്ടർ. ശരി ഓക്കെ, അപ്പൊ അതിന്റെ പോയിട്ടെ. താങ്ക് യു ഓൾ. Oh, thank you very much.